ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഗയാന, സൗത്ത് അമേരിക്കയുടെ വടക്കൻ തീരത്തുള്ള ഒരു ചെറിയ രാജ്യം. പണ്ട് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ പ്രതീകമായി നിന്നും നിലകൊള്ളുന്ന ഇന്ത്യയെ പോലെ വെസ്റ്റ് ഇൻഡീസ് ബ്രിട്ടീഷ് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്ന ഒരു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യം. ജോർജ് ടൗൺ ആണ് ക്യാപിറ്റൽ. അതിന്റെ പ്രധാനമന്ത്രി ആദരവോടെയാണ് നമ്മൾ പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്യുന്നത്. നോക്കൂ, ഈ സുന്ദരമായ രാജ്യം ആമസോൺ മഴക്കാടുകളുടെ ഭാഗം കൂടിയാണ്. ഏകദേശം 54 വർഷങ്ങൾക്ക് ശേഷം ആണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. അവിടെ ഈ പ്രത്യേക ആദരവിന് കാരണം അവിടെ ധാരാളം ഇന്ത്യക്കാർ കുടിയേറി താമസിക്കുന്നു എന്നുള്ളതാണ്. ക്രിക്കറ്റിൽ ഉൾപ്പെടെ ധാരാളം ആളുകൾ നമ്മുടെ ഇന്ത്യക്കാരായ അവിടുത്തെ ഗയാന സ്വദേശികളായിട്ട് ക്രിക്കറ്റിൽ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് രംഗം. കരീബിയൻ ഐലൻഡ്സിനടുത്തുള്ള ഈ ചെറിയ രാജ്യത്തിൽ എത്ര പ്രാധാന്യമാണ് നമ്മുടെ രാജ്യം നമ്മൾ പ്രധാനമന്ത്രി കൊടുക്കുന്നത് എന്ന് നോക്കുക. ഇതിൻ്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെയാണ്, അതായത് ചെറു രാജ്യങ്ങളുമായി ബന്ധമൂഷ്മളമാക്കുക. ഹായ്, നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി കറൻറ്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഗയാനയിൽ, റിപ്പബ്ലിക് ഓഫ് ഗയാനയിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. 2-3 ദിവസമേ ആയുള്ളൂ അദ്ദേഹം വന്നിട്ട്. അപ്പോൾ അന്നത്തെ ഗയാന സന്ദർശന വേളയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഊഷ്മളമായ സ്വീകരണം, മറ്റു പരിപാടികളിൽ ചടങ്ങുകളിൽ പങ്കെടുത്ത ആ ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ഇടകലർന്ന്, അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റിയുമായി ഇടകലർന്ന്, അവരുടെ കൾച്ചറുമായി ഇടകലർന്ന് അദ്ദേഹം അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അത് പ്രസംഗമായി, പ്രഭാഷണമായി അദ്ദേഹം പുറത്തുവിടാറുണ്ട്. എന്തായാലും അതിൻ്റെ ശകലങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാം. വരും വീഡിയോയിലേക്ക്. ഏതൊരു രാജ്യത്തിൻ്റെയും സംസ്കാരം എന്ന് പറയുന്നത് അവരുടെ സ്പോർട്സും കൂടി ഉൾപ്പെട്ടതാണല്ലോ. അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയോടൊപ്പം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരങ്ങളായ അൽവിൻ കാളീച്ചരൻ, ക്ലൈവ് ലോയിഡ് എന്നിവരുമായി കൂടിക്കാഴ്ചയിൽ നർമ്മ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. We'll now be training in India. So it's been a very good decision by them, and we're thankful to them for that. ഒരു കാലത്തെ ക്രിക്കറ്റിലെ പ്രതാപശാലികളായിരുന്ന വെന്തിരന്മാരായിരുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ക്ലൈവ് ലോയിഡ് പറയുന്നത്, അതായത് ഇന്ത്യയിൽ അവരുടെ കളിക്കാർക്കൊക്കെ ട്രെയിനിങ് നടന്നു നടക്കാനുള്ള സാഹചര്യമുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമാണെന്നാണ്. Mark Phillips, Vice President Bharat Jagdev, former President Donald Ramotar, members of the Guyanese Cabinet, members of the Indo-Guyanese community. അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റിനെയും മുൻ പ്രസിഡന്റിനെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. സീതാറാം, ഐ എം ഡിലൈറ്റഡ് ടു ബി വിത്ത് ഓൾ ഓഫ് യു ടുഡേ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു താങ്ക് പ്രസിഡന്റ് ഇൽഫാൻ അലി for joining us. I am deeply touched by the love and affection given to me since my arrival. വേദിയിലിരുന്ന ഗയാനയുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് എന്നിവരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള ഊഷ്മളമായ വരവേൽപ്പിനെ കുറിച്ചാണ്. അതുപോലെ ഗയാനയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് വെച്ചു. I also thank his family for their warmth and kindness. The spirit of hospitality is at the heart of our culture. I could feel that over the last 2 days with President Ali and his grandmother
അവിടുത്തെ ഭരണാധികാരികളുടെ ആതിഥേയത്വത്തിന്റെ സ്പിരിറ്റിനെ കുറിച്ചും അതുപോലെ അവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ട്രീ പ്ലാന്റ് ചെയ്തതും ഒക്കെ അദ്ദേഹം ഓർമ്മിച്ചെടുത്ത് സംസാരിച്ചു. It was an emotional moment that I will always remember. Friends, I was deeply honored to receive the Order of Excellence, the highest national award of Guyana. I thank the people of Guyana for this gesture. This is an honor of 1.4 ഗയാനയുടെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് അവിടുത്തെ സർക്കാർ സമ്മാനിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത് 1.5 ബില്യൺ ഇന്ത്യക്കാർക്കുള്ളതാണെന്നാണ്. ഇൻഡോ ഗയാനീസ് കമ്മ്യൂണിറ്റി ആൻഡ് ദർ കോൺട്രിബ്യൂഷൻസ് ഇത് 3 ലക്ഷത്തോളം വരുന്ന ഇൻഡോ ഗയാന കമ്മ്യൂണിറ്റിയുടെ അംഗീകാരമായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ ഗയാനയ്ക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരമായിട്ടാണ് ഏകദേശം 2 പതിറ്റാണ്ട് മുമ്പ് ഒരു ഒഫീഷ്യൽ പൊസിഷനും ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം ഗയാനയിൽ വന്ന അനുഭവം പങ്കുവെക്കുന്നു. Full of curiosity. Now, I have written for this land of many waters as the Prime Minister of India. എന്റെ ജിജ്ഞാസ കൊണ്ട് ഇവിടെ കറങ്ങാൻ ഞാൻ വന്നെങ്കിൽ ഇന്ന് ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയി ഇവിടെ എത്തിയിരിക്കുന്നു നിങ്ങളുടെ സുന്ദരമായ ഈ രാജ്യത്ത്. Between then and now. But the love and affection of my ഇപ്പോൾ ഇവിടെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നെങ്കിലും നമ്മൾ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും അതുപോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ പറയട്ടെ, ഇന്ത്യക്കാരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാം, പക്ഷേ ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്ന് ഇന്ത്യയെ എടുക്കുവാൻ സാധിക്കുകയില്ല. ഫ്രണ്ട്സ്, 1 decade we have lifted 250 million people out of poverty. കഴിഞ്ഞ 1 ദശാബ്ദത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുവാൻ സാധിച്ചു. Our initiatives have benefited women the most. ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടുതൽ ഗുണമുണ്ടായത് വനിതകൾക്കാണ്. Millions of women are becoming grassroots entrepreneurs, generating jobs and opportunities. ദശലക്ഷക്കണക്കിന് വനിതകൾക്ക് സ്വയം പര്യാപ്തമാകുവാനും സ്വന്തമായി അവർക്ക് ബിസിനസ് ചെയ്യുവാനും സാധ്യമായി. We also focus on sustainability. സുസ്ഥിരമായ ഒരു പ്രവർത്തനമായിരുന്നു നമ്മളുടേത്. അതിന്റെ ഫലമായി 1 ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യയിൽ സൗരോർജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുവാനും, അതായത് ഗ്രീൻ എനർജി കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയും പെട്രോളിന്റെ ഉപഭോഗം കുറയ്ക്കുവാനും സാധിച്ചു. അതുവഴിക്ക് ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനെ പ്രതിരോധിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. We have played a central role in many initiatives to combat അതിന്റെ ഫലമായി ലെവൽ 2 ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും സാധിച്ചു. ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ്, ദ
ആഗോളതലത്തിൽ ഇതിനെല്ലാമുള്ള സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെയധികം ഫോക്കസ് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ട വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, നടന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി എവിടെ ചെന്നാലും അവിടുത്തെ പബ്ലിക്കിൻ്റെയും നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും ഹൃദയം കവരുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ, ആ ഒരു ഊഷ്മളമായ ശൈലിയിലൂടെ അദ്ദേഹം അവിടുത്തെ നാട്ടുകാരെയും അവിടുത്തെ ഇന്ത്യക്കാരെയും കയ്യിലെടുക്കുക അദ്ദേഹത്തിൻ്റെ പതിവാണ്. അത് അദ്ദേഹം വെറുതെ പറയുന്ന വാക്കുകളിലൂടെയല്ല, അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോകളിൽ നിന്നൊക്കെ. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിൽ അദ്ദേഹം മഹത്തരമായ പല കാര്യങ്ങളും ചെയ്യുന്നു നമ്മൾ കണ്ടു. അതായത് അവരുമായിട്ട് നമ്മുടെ കൾച്ചറൽ എക്സ്ചേഞ്ച് കൂടാതെ നമ്മുടെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഭാരതത്തോടൊപ്പം മറ്റു രാജ്യങ്ങളും നന്നായി മുന്നോട്ട് പോവുക, ഒരു സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻ്റാണ് മറ്റു രാജ്യങ്ങൾക്കും ഭാരതത്തോടൊപ്പം വേണ്ടിയതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. എന്തായാലും ലോകം നന്നായിരുന്നാലേ ഭാരതവും ഒറ്റയ്ക്ക് നന്നാകാൻ ഒരിക്കലും സാധ്യമല്ലല്ലോ. നമ്മൾ നന്നാകുമ്പോൾ മറ്റുള്ളവരും കൂടെ നന്നായിക്കോളും എന്ന് കരുതിയിട്ട് കാര്യമില്ല, അവരെ കൂടി നന്നാക്കാൻ അവരോടൊപ്പം ചേരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്ദേശം ഇതിലൂടെ. ഇത്രയും നേരം എന്നെ ശ്രമിച്ചതിന് നന്ദി. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ജയ് ഭാരത് മാതാ.